ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. പലപ്പോഴും നിങ്ങളെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ, അതായത് അച്ഛനും അമ്മയോ അല്ലെങ്കിൽ മറ്റ് ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഹസ്ബൻഡിനോ ആർക്കു വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംശയം തോന്നാം. ഇപ്പം നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണോ ഈ സ്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനാണ്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശബ്ദ തരംഗങ്ങളാണ്, സൗണ്ട് വേവ്സാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് പല മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ കടലിൻ്റെ കാഴം അളക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പരിധിയിലുള്ള ശബ്ദമല്ല, മനുഷ്യന് ഓഡിബിൾ ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ശബ്ദ തരംഗങ്ങളാണ് ഈ അൾട്രാസൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും. ആ സ്ക്രീനിലാണ് നമ്മളകത്തുള്ള കുഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ അമ്മയുടെ വയറിൽ ഒരു വെക്കൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്വജനിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു പ്രോബ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോബിലൂടെയാണ് ഈ അൾട്രാസൗണ്ട് വേവ്സ് ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നത്. ഈ ശബ്ദ തരംഗങ്ങളാണ് അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റിൽ പോയി തിരിച്ചു വരുന്നത്, ഒരു ഇമേജ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ശബ്ദ തരംഗങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് വേവ്സ് പോലെയല്ല ഇത്. ഇപ്പോൾ എക്സ്റേ പോലെയുള്ള പ്രശ്നങ്ങൾ, ഗാമ റേസ് പോലെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ ആഴ്ചയിലെ വളർച്ചകൾ, അതുപോലെ തന്നെ പ്ലസൻ്റയുടെ കാര്യങ്ങൾ, പൊസിഷൻസ്, കുഞ്ഞിൻ്റെ പൊസിഷൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ അനോമലി സ്കാൻ ഉണ്ടല്ലോ, 5-ാം മാസത്തേക്കെ സ്കാൻ, അത് ചെയ്യുന്ന സമയത്ത് തല മുതൽ കാല് വരെ ഫുൾ കാര്യങ്ങൾ ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഹെൽപ്പാവുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു ഈ അൾട്രാസൗണ്ട് സ്കാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഡോപ്ലർ അൾട്രാസൗണ്ട് ഉണ്ട്. ഡോപ്ലർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തയോട്ടം എത്രത്തോളം കുഞ്ഞിലേക്ക് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ടാണ്. അപ്പോൾ രക്തയോട്ടം നമ്മളൊരു സ്കാൻ വഴി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്തകോശങ്ങളുണ്ടല്ലോ RBC എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ പോയിട്ട് ഈ ശബ്ദ തരംഗങ്ങൾ തട്ടി തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എത്രത്തോളം ടെക്നോളജി അഡ്വാൻസ്ഡ് ആണല്ലേ, നമ്മളിതൊക്കെ ആലോചിക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ നോർമലി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഒരാൾക്ക് നമ്മളൊരു 6 മുതൽ 8 ആഴ്ച വരെയുള്ളൊരു സ്കാൻ ഉണ്ട്. പിന്നെ 3-ാം മാസത്തിലെ NT സ്കാൻ ഉണ്ട്, പിന്നെ അനോമലി സ്കാൻ ഉണ്ട്, പിന്നെ അവസാനം ഒരു ഗ്രോത്ത് സ്കാനും കൂടിയാണ് ചെയ്യുന്നത്. അത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഗ്രോത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ലോ ലൈങ് പ്ലസൻ്റ അതൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ ഈ സ്കാനിൻ്റെ നമ്പർ ഇങ്ങനെ കൂടി വരുന്നതും ചിലപ്പോൾ റിവ്യൂ സ്കാനുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നതും. അപ്പോൾ ഞാൻ ഈ ചാനലിൽ തന്നെ 1st മന്തിലെ സ്കാന്, 3rd മന്തിലെ സ്കാന്, അനോമലി സ്കാന് ഒക്കെ പറ്റിയിട്ട്, ഡോപ്ലർ സ്കാനിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ആ വീഡിയോസൊക്കെ എന്ന് കരുതുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ്, ഒട്ടും പേടിക്കേണ്ട, അൾട്രാസൗണ്ട് സ്കാൻ സേഫാണ്, ധൈര്യമായിട്ട് പോയി ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കും. Take care. Bye-bye.